Machine independent assembler features. There are five features: literals, symbol defining statements, expressions, program blocks, and control section. In this video, I am going to explain symbol defining statements and expressions. First one is symbol defining statements. There are two statements. First one is EQ statement and second one is ORV statement. Then now we are going to see what is EQ statement. EQU means equal to. So the syntax is symbol equal to value. In which each particular symbol like a particular value assign. For example, A EQU 10. A like 10 assign cheyunu. B EQU x minus y. X minus y endano our expression evaluate cheythe result B like assign cheyunu. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇങ്ങനെ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ് EQU. EQUവിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോൺസ്റ്റന്റോ ഒരു എക്സ്പ്രഷനോ ആയിരിക്കും. മെയിൻലി EQU യൂസ് ചെയ്യുന്നത് റീഡബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ പ്ലസ് എൽ ഡി ടി ഹാഷ് 4096. ഇവിടെ 4096 എന്താണെന്ന് ഒരു പ്രോഗ്രാം റീഡ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല. അതിന് പകരം മാക്സ് ലെങ്ത് EQU 4096 പ്ലസ് എൽ ഡി ടി ഹാഷ് മാക്സ് ലെങ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏതോ ഒരു അറയുടെ മാക്സിമം സൈസ് ആണ് 4096 എന്നും ആ വാല്യൂ ആണ് ടിയിലേക്ക് ലോഡ് ചെയ്യുന്നതെന്നും പ്രോഗ്രാം റീഡ് ചെയ്യുന്ന ആൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. EQUവിന്റെ കേസിൽ ഫോർവേഡ് റെഫറൻസ് അലൗഡ് അല്ല. ഫോർ എക്സാമ്പിൾ ബീറ്റ EQU ആൽഫ ദെൻ ആൽഫ റിസർവേർഡ് 1. ഇവിടെ ആൽഫ അസൈൻമെന്റിന് ശേഷമാണ് ആൽഫ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദിസ് പാർട്ട് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ കേസ് ഓഫ് EQU. എന്നാൽ ഇൻസ്ട്രക്ഷൻ നേരെ തിരിച്ചിടുക. ഫസ്റ്റ് ആൽഫ ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം ആൽഫ ബീറ്റയിലേക്ക് അസൈൻ ചെയ്യുക. ഈ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈ പ്രോഗ്രാമിന്റെ കേസിൽ കറക്റ്റ് ആണ്. നെക്സ്റ്റ് സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ORG. പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ORG സ്റ്റേറ്റ്മെന്റ്. The syntax is ORG followed by the value. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 1000 ആണ് അസ്യൂം ചെയ്യുക. അതൊരു 2000 പെട്ടെന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ORG 2000 മെൻഷൻ ചെയ്താൽ മതി. 1000 ഇരിക്കുന്ന പ്രോഗ്രാം കൗണ്ടർ നേരെ 2000 ആയിട്ട് സ്വിച്ച് ചെയ്തോളൂ. ഇപ്പോൾ എന്താണോ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ, ആ വാല്യൂവിനെ ബേസ് ചെയ്തായിരിക്കും പിന്നീട് വരുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്. ദെൻ ഇവിടെയും ഫോർവേഡ് റെഫറൻസ് അലൗ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ORG ആൽഫ, ഇവിടെ ആൽഫ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഇങ്ങനെ ഒരു ഫോർവേഡ് റെഫറൻസ് ORGയുടെ കേസിൽ അലൗഡ് അല്ല. ഇനി അസ്യൂം ചെയ്യുക ആൽഫ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ആൽഫയുടെ അഡ്രസ്സ് 2000 ആണ് അസ്യൂം ചെയ്യുക. കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ 1000 ആയിരുന്നു. ആ ടൈമിൽ ORG ആൽഫ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പോൾ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ 1000 നിന്ന് നേരെ 2000 സ്വിച്ച് ചെയ്തു. 2000 ശേഷമുള്ള മെമ്മറി ലൊക്കേഷൻ ബൈറ്റ് 1, ബൈറ്റ് 2, ബൈറ്റ് 3 വേണ്ടി അസൈൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു ORG എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് എനി വാല്യൂ ഇവിടെ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ? 1000 ആയിരുന്നതാണ് 2000 നമ്മൾ സ്വിച്ച് ചെയ്തത്. സോ നേരെ തിരിച്ച് 1000 റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സിംപ്ലി ORG സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് മെഷീൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചർ ഈസ് എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസിൽ നോർമലി ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റന്റ്സ്, യൂസർ ഡിഫൈൻ സിംബൽസ് ആൻഡ് സ്പെഷ്യൽ ടേംസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ മാക്സ് ലെൻ EQU ബഫർ മൈനസ് ബഫർ. ഇവിടെ ബഫർ മൈനസ് ബഫർ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്. അതുപോലെ 6+3+2 × മാക്സ് എൻട്രീസ് ഇതൊരു എക്സ്പ്രഷൻ ആണ്. സ്റ്റാർ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ബഫർ EQU സ്റ്റാർ മീൻസ് കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ ബഫ് എൻഡിലേക്ക് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി എക്സ്പ്രഷനിലെ ഓരോ ടേംസും ഐതർ അബ്സല്യൂട്ട് ടേംസ് ആയിരിക്കും അല്ലെങ്കിൽ റിലേറ്റീവ് ടേംസ് ആയിരിക്കും. അബ്സല്യൂട്ട് ടേംസ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു കേസിൽ മാക്സൽ EQU 1000. ഈ 1000 ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സ്പ്രഷനിൽ ഒരേ ഒരു ടേമേ ഉള്ളൂ, 1000, അതൊരു കോൺസ്റ്റന്റ് ആണ്. ദെൻ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് 3 ടേംസ് 6, 3 and 2, these 3 terms are constants. Then max entries, ഇതും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കാം. ദെൻ വാട്ട് ഈസ് റിലേറ്റീവ് ടേം? പ്രോഗ്രാമിന്റെ ബിഗിനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ് ടേംസ് ആണ് റിലേറ്റീവ് ടേംസ്. ഫോർ എക്സാമ്പിൾ
മാക്സിലെ ഇ ക്യൂയും ബഫൻ മൈനസ് ബഫർ. ബഫൻഡ് എന്ന് പറയുന്ന സിമ്പലും ബഫർ എന്ന് പറയുന്ന സിമ്പലും മോസ്റ്റ് പ്രോബബ്ലി പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ടേംസ് ആയിരിക്കും. അങ്ങനെയുള്ള ടേംസ് ആണ് റിലേറ്റീവ് ടേംസ്. എക്സ്പ്രഷൻ ആസച്ച് ഐദർ അബ്സല്യൂട്ട് ആകാം റിലേറ്റീവ് ആവാം. ഫസ്റ്റ് ചെക്ക് ചെയ്യാം എന്താണ് അബ്സല്യൂട്ട് എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ 1000 + 5 ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊരു അബ്സല്യൂട്ട് എക്സ്പ്രഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ബഫൻ മൈനസ് ബഫർ. ഇതിൽ ബഫൻഡും ബഫറും റിലേറ്റീവ് ടേംസ് ആണ്. രണ്ട് റിലേറ്റീവ് ടേംസ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ഒരു അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ആൻ അബ്സല്യൂട്ട് എക്സ്പ്രഷൻ. നെക്സ്റ്റ് വാട്ട് ഈസ് റിലേറ്റീവ് എക്സ്പ്രഷൻ. ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ അനലൈസ് ചെയ്യുക. ഇതിൽ ഓ പി ടാബ്, ബഫൻ, ബഫർ 3 terms ഉണ്ട്. ആ 3 termsും റിലേറ്റീവ് ടേംസ് ആണ്. ഇതിൽ എത്രയെണ്ണം പോസിറ്റീവ്, എത്രയെണ്ണം നെഗറ്റീവ്? ഓ പി ടാബും ബഫ് എൻഡും പോസിറ്റീവ് ആണ്, ബഫർ മാത്രമേയുള്ളൂ നെഗറ്റീവ്. 2 positive terms 1 negative term. നെഗറ്റീവിനേക്കാളും ഓരെണ്ണം പോസിറ്റീവ് കൂടുതൽ ആണെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ റിലേറ്റീവ് എക്സ്പ്രഷൻ ആയിരിക്കും. ഇൻ ജനറൽ ഒരു എക്സ്പ്രഷനിൽ ഓഡ് നമ്പർ ഓഫ് റിലേറ്റീവ് ടേംസ് ആയിരിക്കണം. നമ്മുടെ കേസിൽ ഓഡ് നമ്പർ ആണ്. അതുപോലെ നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസും നെഗറ്റീവ് ടേംസും എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവിനേക്കാളും ഒരു പോസിറ്റീവ് ടേം കൂടുതലായിരിക്കണം. അങ്ങനെ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് റിലേറ്റീവ് എക്സ്പ്രഷൻ. ദെൻ ചില എക്സ്പ്രഷൻസ് അലൗഡ് അല്ല, അതായത് 2 relative terms ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു അബ്സല്യൂട്ട് ടേമിൽ നിന്ന് ഒരു റിലേറ്റീവ് ടേം സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു റിലേറ്റീവ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ സാധിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും എക്സ്പ്രഷൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു എററാണ്. നോർമലി സിമ്പിൾ ടേബിളിലേക്ക് സിമ്പിൾ നെയിമും കറസ്പോണ്ടിങ് അഡ്രസ്സുമാണ് എൻട്രി പോകാറ്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഓരോ ടേമും അബ്സല്യൂട്ട് ആണോ റിലേറ്റീവ് ആണോ എന്നുള്ള ഇൻഫോർമേഷനും കൂടി സിമ്പിൾ ടേബിളിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ആ ഒരു പർട്ടിക്കുലർ ടേം റിലേറ്റീവ് ടേം ആണെങ്കിൽ ആർ എന്നും അബ്സല്യൂട്ട് ടേം ആണെങ്കിൽ എ എന്നും പറഞ്ഞ് എൻട്രി സിമ്പിൾ ടേബിളിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്രഷൻ ഏത് ടൈപ്പ് എക്സ്പ്രഷൻ ആണെന്ന് അസംബ്ലർക്ക് ഇൻഫർമേഷൻ കിട്ടും. അത് അബ്സല്യൂട്ട് എക്സ്പ്രഷൻ ആണോ റിലേറ്റീവ് എക്സ്പ്രഷൻ ആണോ. ദെൻ മോഡിഫിക്കേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് മോഡിഫിക്കേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.